ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയുന്നത് ഭരണഘടനയെ പറ്റിയിട്ടാണ്. ഭരണഘടനയിലെ മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്തു നോക്കുന്നത്. എല്ലാം തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ LDC LGSനൊക്കെ ആണെങ്കിൽ മെയിൻസിന് 5 മാർക്കിനാണ് ഭരണഘടന ടോപ്പിക് ഉള്ളത്. പിന്നെ CPO വുമൺ CPOക്കാർക്കാണെങ്കിൽ 8 മാർക്കിനാണ് ഭരണഘടന പഠിക്കാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എപ്പോഴും റിവിഷൻ ചെയ്യുക, അതൊക്കെ തന്നെയായിരിക്കും പിന്നീടും ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്ന്, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? ഉത്തരം എന്ന് പറയുന്നത് ഭാഗം 3 ആണ്. ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ പറയുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധ വിവരങ്ങളും പ്രധാനപ്പെട്ട അനുബന്ധ വിവരങ്ങളും കൂടെ നോക്കിപ്പോകാം. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് പറയുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് പറയുന്നത്. ഭാഗം 3ആണ് ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്നക്കാട്ട എന്നൊക്കെ അറിയപ്പെടുന്നത്. അടുത്തത്, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ Article 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഭരണഘടനയിലെ ഒരു പ്രധാനപ്പെട്ട പോർഷനാണ് ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് ആ ഒരു പോർഷൻ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പരിധി 30 വയസ്സാണ് രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി രാജ്യസഭയായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ ആണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ഉപരിസഭ അല്ലെങ്കിൽ സ്ഥിരം സഭ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? രാജ്യസഭയാണ് ഉപരിസഭ, സ്ഥിരം സഭ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി രാജ്യസഭയെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? Article 80 ആണ് രാജ്യസഭയെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ എന്ത് പറയും? കാലാവധി ഇല്ല. രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ കാലാവധി ഇല്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് നമ്മൾ പറഞ്ഞത്, അപ്പോൾ കാലാവധി ഇല്ല. രാജ്യസഭയുടെ ഫസ്റ്റ് ചെയർമാൻ ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ഏതാണ്? ചുവപ്പ്. പിന്നെ ഇങ്ങനെ പറയാനാണ് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കൊരു ക്ലാസ് തന്നെ രാജ്യസഭയെ പറ്റി എടുക്കാം. ഞാൻ ഇപ്പോൾ പ്രധാനപ്പെട്ടൊക്കെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ, ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള ഈ സംസ്ഥാനത്ത് നിന്നാണ്, UPയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ളത്. അതുകൊണ്ട് നോട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1993ലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നത്. ഇവർ ഇപ്പം ഇയർ മാത്രമാണ് ചോദിച്ചേക്കുന്നത്. ഇനി അതിനെപ്പറ്റി പറയാനാണെങ്കിൽ കുറച്ച് പോയിൻറ്സ് ഉണ്ട്. ആകെ അംഗങ്ങൾ, അതായത് ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 6 അംഗങ്ങളാണുള്ളത്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ഇത് PSC ഒരുപാട് പെട്ടെന്ന് ചോദിക്കും, പിന്നെയും പിന്നെയും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ആരാണ്? അരുൺകുമാർ മിശ്രയാണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു പോയിൻ്റ് കൂടെ പറയാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് അധികാരമുള്ളത്. ആ, ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. അതിൽ 1993 സെപ്റ്റംബർ 28 എന്താ മനുഷ്യാവകാശ കമ്മീഷൻ നിയമമാണ് നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന് കറക്റ്റ് ഡേറ്റ് അവർ ചോദിക്കുകയാണെങ്കിൽ 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. മറ്റേ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ഡേറ്റുകൾ തമ്മിൽ തെറ്റിപ്പോലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മാനവാധികാർ ഭവനാണ്. ഒരുപാട് പറഞ്ഞ് പോയിൻറ്റ്സ് കൂടി പോകും, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു പോകാമെന്നേ ഉള്ളേ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് 32ാം വകുപ്പിനെ വിശേഷിപ്പിച്ചതാരും? ഉത്തരം ഓപ്ഷൻ ബി ആണ്, BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് 32ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി? ഓപ്ഷൻ എ ആണ് ആൻസർ, 30 വയസ്സ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. നേരത്തെ നമ്മൾ രാജ്യസഭയുടെ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞു കൂട്ടത്തിൽ ഇത് പറഞ്ഞായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന? ഒരുപാട് വട്ടം പരീക്ഷകൾക്ക് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആ സംഘടന? മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ് ഉത്തരം. ഓപ്ഷൻ ബി, മസ്തൂർ കിസാൻ ശക്തി സംഘടന. വിവരാവകാശ നിയമം നിലവിൽ വന്ന എന്നാണ്, 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഈ മസ്തൂർ കിസാൻ ശക്തി സംഘടന ആദ്യം വന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനിലാണ്. അതായത് മസ്തൂർ കിസാൻ ശക്തി സംഘടന ആദ്യമായിട്ട് വന്ന സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലെന്നറിയപ്പെടുന്നത് ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു
ഉത്തരം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളാണ്, ഓപ്ഷൻ സി മൗലിക അവകാശങ്ങളാണ് ആൻസർ. ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞായിരുന്നു. ഭാഗം 3 പറഞ്ഞപ്പോഴത്തേക്കും ഈ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗം ഏതാണ്? ഭാഗം 3 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യയുടെ മാഗ്നക്കാട്ട എന്ന് പറയുന്നത് ഏതാണ്? ഈ മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ എവിടെ തൊട്ടാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തര റിട്ടുകൾ പുറപ്പെടുവിക്കാം? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി 5 ഉത്തരം. എത്ര തരം റിട്ടുകൾ പുറപ്പെടുവിക്കാം? 5 റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഏതൊക്കെയാണ് 5 റിട്ടുകളാണുള്ളത്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്വറി, കോ വാറണ്ട്. അതിൽ ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കറാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഇതുമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 108 ആർട്ടിക്കിളാണ് സംയുക്ത സമ്മേളനത്തെ പറ്റി പറയുന്നത്. എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ഓസ്ട്രേലിയയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം ആർക്കാണ്? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം ആർക്കാണ്? ആർക്കാണ്? ഓപ്ഷൻ ബി രാഷ്ട്രപതിക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളത്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ പറയുന്ന ആർട്ടിക്കിൾ 352 സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 356 സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 360 ഇനി രാഷ്ട്രപതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 52 രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് 54 ആർട്ടിക്കിൾ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് 61 ആർട്ടിക്കിൾ, പൊതുമാപ്പ് നൽകൽ പൊതുമാപ്പ് നൽകാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 72 രാഷ്ട്രപതിയുടെ വീറ്റോ പവറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 111 ഇനി രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് 123 സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള രാഷ്ട്രപതിയുടെ പ്രസിഡൻറ്റിൻ്റെ അധികാരമാണ് അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 143 ഇതൊക്കെയാണ് രാഷ്ട്രപതിയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുണ്ട് ഈ പോയിൻറ്റ്സൊക്കെ തന്നെ. ആർട്ടിക്കിളുകളൊക്കെ നന്നായിട്ട് നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? ഓപ്ഷൻ എ ആണ് ആൻസർ. 24 കോടതിയിൽ ഹാജരാക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ഭരണഘടനയെ ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് മുഴുവനും. അത് 2018-2019 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം തന്നെ 5 നമുക്ക് ഭരണഘടന പഠിക്കാനുള്ളത്. അപ്പോൾ അത്രയും പ്രാധാന്യം കൊടുത്ത് തന്നെ എല്ലാവരും പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം പുതിയതായിട്ട് ഇനി ഒന്നും ഉണ്ടാക്കി ചോദിക്കത്തൊന്നുമില്ല. ഈ പഴയ ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും പിന്നെയും ചോദിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വർക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.